ദൈവനാമം വാഴ്ത്തിപ്പോറാകട്ടെ. വീണ്ടും നമുക്ക് ദൈവത്തിലേക്ക് അടുത്തുവരുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ പ്രഭാതം ദൈവം അനുവദിച്ചതിനാൽ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് വീണ്ടും റോമലേഖനം 5-ാം അധ്യായം അതിൻ്റെ വാക്യം 2-ൻ്റെ അവസാന ഭാഗവും 3-ാം വാക്യവും 4-ാം വാക്യവും ചിന്തിക്കുക. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നാം ഈ വാക്യത്തിൻ്റെ ചില ഭാഗങ്ങൾ ചിന്തിക്കുവാനിടയായി തീർന്നു. ഇന്ന് നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ ചിന്തിക്കാമെന്ന് കരുതുന്നു. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണസിദ്ധതയും സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. 2 കാര്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പ്രശംസിക്കുന്നു, അല്ലെന്ന് ഒരിക്കൽ അഭിമാനിക്കുന്നു. അതിൽ 1-ാമത്തെ കാര്യം ദൈവദേശത്തിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു എന്നുള്ളതാണ്. 2-ാമത്തെ കാര്യം കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു, കഷ്ടങ്ങളിൽ അഭിമാനിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് കഷ്ടങ്ങളിൽ അഭിമാനിക്കുന്നു പ്രശംസിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ 3-ാം വാക്യം. നമുക്ക് ആ വാക്യത്തിലേക്ക് ഒന്ന് കടന്നു പോകാം. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അപ്പോൾ കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നതിൻ്റെ കാരണം കഷ്ടത സഹിഷ്ണുതയെ ഉളവാക്കുന്നു, സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു, അതുകൊണ്ട് നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. മലയാളത്തിലെ മറ്റൊരു പരിഭാഷയിൽ നിന്ന് ഈ വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അല്പം കൂടി വ്യക്തമായ നിലയിൽ ഈ വാക്യം നമുക്ക് മനസ്സിലാക്കാനത് സഹായിക്കും. എന്തെന്നാൽ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയെ ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു, അഭിമാനിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കഷ്ടതയിൽ അഭിമാനിക്കുന്നതിൻ്റെ കാരണം ഇവിടെ പറയുന്നത് നാം കേട്ടുവല്ലോ. ഇവിടെ സാധാരണ നാം വായിക്കുന്ന BSI ബൈബിൾ സൊസൈറ്റിയുടെ പരിഭാഷയിൽ നിന്ന് വ്യത്യസ്തമായി വളരെ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കത്തക്ക നിലയിലുള്ള ഒരു വിശദീകരണമാണ് അല്ലെങ്കിൽ ട്രാൻസ്ലേഷനാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പോൾ കഷ്ടത, ഒരുവൻ്റെ ജീവിതത്തിൽ കഷ്ടതയുണ്ട് എന്ന് വരികിൽ ആ കഷ്ടത നീണ്ടു നിൽക്കുമ്പോൾ അത് അവൻ്റെ ജീവിതത്തിൽ സഹനശീലം വളർത്തുന്നു. BSI ബൈബിളിൽ സഹിഷ്ണുത എന്ന് പറയുന്നു. രണ്ടും സമാനമായ വാക്കുകൾ തന്നെയാണ്. അപ്പോൾ കഷ്ടത സഹനശീലം നമ്മളുണ്ടാക്കുന്നു. നമുക്കറിയാം, 1-ാം നൂറ്റാണ്ടിൽ വിശ്വാസികൾ അനുഭവിച്ച പീഡനയുടെ അളവ് നമുക്ക് അളക്കുവാൻ കഴിയാതെ വണ്ണം അതിഭീകരമായ നിലയ്ക്ക് അവർ അത് അനുഭവിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ചരിത്രം അത് സാക്ഷിക്കുന്നു. അത്ര നിലയ്ക്കുള്ള ഒരു പീഡനം നമ്മുടെയൊന്നും ജീവിതത്തിൽ നാം അനുഭവിച്ചിട്ടില്ല എങ്കിലും ചെറുതല്ലാത്ത പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, രോഗങ്ങളുടെ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന ചെറുതോ വലുതോ ആയ കഷ്ടതകൾ നിരന്തരം അനുഭവിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിനത് സഹനശീലം സഹിഷ്ണുത ഉണ്ടാവും എന്ന് ഈ ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. മാത്രമല്ല, നാം ഓർത്തിരിക്കേണ്ട സഹിഷ്ണുതയെ വേദപുസ്തകത്തിൽ 2 സമാന അർത്ഥം തോന്നുന്ന 2 പദങ്ങൾ, 1 സഹിഷ്ണുതയും മറ്റൊന്ന് ദീർഘക്ഷമയുമാണ്. ഇത് രണ്ടും 2 വ്യത്യസ്തമായ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ തന്നെയാണ്. സഹിഷ്ണുതയെന്ന് പറയുമ്പോൾ ഒരുവൻ്റെ ജീവിതത്തിൽ അവനവൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അവൻ സഹിക്കുന്ന ആ ഒരു ശീലത്തെ സഹിഷ്ണുതയെന്നോ സഹനശീലമെന്നോ നമുക്ക് പറയാം. എന്നാൽ ദീർഘക്ഷമയെന്ന് പറയുമ്പോൾ മറ്റൊരുവനിൽ നിന്ന് അല്ലെങ്കിൽ ഒരുവൻ്റെ ജീവിതത്തിന് പുറത്തുനിന്ന് അവന് ഏർപ്പെടുന്ന അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ ദീർഘക്ഷമയോടെ സഹിക്കുന്നതിനെയാണ് ദീർഘക്ഷമ എന്ന് പറയുന്നത്. അപ്പോൾ ദീർഘക്ഷമയും സഹിഷ്ണുതയും 2 വ്യത്യസ്തമായ കാര്യങ്ങളാണ്. സഹിഷ്ണുത അവനവൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടാകുന്ന കഷ്ടതയും പ്രയാസവും പ്രതിസന്ധിയും ഒക്കെ അവനെ കൂടുതൽ അവനെ സഹനശീലമുള്ളവനാക്കി തീർക്കുന്നു. അപ്പോൾ സഹിഷ്ണുതയെ ഉളവാക്കുന്നു എന്ന് ഓർപ്പിക്കുന്നു. അപ്പോൾ സിദ്ധത എന്നതിന് ഞാൻ പറഞ്ഞ പോലെ ഈ പുതിയ ട്രാൻസ്ലേഷൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഒന്നുകൂടി ശക്തമാണ്. ആത്മധൈര്യം വളർത്തുന്നു. നമുക്കറിയാം, നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, രോഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവന് ആത്മധൈര്യം കൂടുകയാണ്. ഇതൊന്നും എന്നെ, ഈ ഉണ്ടാകുന്ന കഷ്ടതയും പ്രയാസവും ബുദ്ധിമുട്ടും ഒന്നും എന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റുവാൻ പര്യാപ്തമായിരിക്കുന്നില്ല, എന്നെ ഇത് തകർക്കുകയില്ല, എന്നെ ഇത് ക്രിസ്തീയത്തിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോവുകയില്ല,
എൻ്റെ ജീവിതത്തെ അത് ബാധിക്കുന്നില്ല, എൻ്റെ ആത്മീയ ജീവിതത്തെ ഇത് തകർക്കുന്നില്ല, ഒരു അല്പം പോലും എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഈ കഷ്ടത എന്നെ പുറകോട്ട് വലിക്കുന്നില്ല, അത് അവനിലുണ്ടാക്കുന്ന ആത്മധൈര്യം വളർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നാണ് ഓർപ്പിക്കുന്നത്. അപ്പോൾ ഈ കഷ്ടതയിൽ അവൻ സഹനശീലം ഉണ്ടാകുകയും ആ സഹനശീലത്തിലൂടെ അവൻ ആത്മധൈര്യം പ്രാപിക്കുകയും ആത്മധൈര്യം അവൻ്റെ ജീവിതത്തിൽ പ്രത്യാശയുടെ ഉന്നതമായ തലങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് ഈ വാക്യങ്ങളിൽ നിന്ന് വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നാം ഓർത്തിരിക്കേണ്ട പ്രധാനമായ കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ കഷ്ടതയോടുള്ള ബന്ധത്തിൽ പൗലോസ് വ്യക്തമാക്കുന്നത്. നാം അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ പ്രധാനമായി ചിന്തിച്ചിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടത ഉണ്ടാകുമ്പോൾ, പ്രയാസം ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് പറയുന്ന ഈ വാക്യത്തെ ഭക്തനായ ഒരു ദേവദാസന് പ്രകാരം അതിനെ വിവരിച്ചിട്ടുണ്ട്. കഷ്ടത എന്ന കൈപ്പുവൃക്ഷത്തിൽ വിളയുന്ന തേനൂറുന്ന ഫലങ്ങളാണ് സഹിഷ്ണുതയും സിദ്ധതയും പ്രത്യാശയും എന്നാണ് ആ ദേവദാസൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കഷ്ടത നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന അനുഗ്രഹങ്ങളാണ് ഈ സഹിഷ്ണുതയും സിദ്ധതയും പ്രത്യാശയും. ഞാൻ പുതിയ ട്രാൻസ്ലേഷനിൽ ഉദ്ധരിച്ചതുപോലെ സഹനശീലവും ആത്മധൈര്യവും പ്രത്യാശയും. അത് നമ്മെ കൂടുതൽ ധൈര്യപ്പെടുത്തുകയും ദേവസ്വനത്തിൽ നമ്മെ ഉറപ്പിച്ച് നിർത്തുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വാക്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന അതിമനോഹരമായ ചിന്തയെ നാം നമ്മുടെ മനസ്സിൽ ഓർത്തു വയ്ക്കുകയും നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. മറ്റൊരു ദേവദാസൻ ഈ വാക്യത്തെ ഇപ്രകാരം വിവരിച്ചിട്ടുണ്ട്. മറ്റൊരു ദേവദാസൻ ഈ വാക്യത്തെ മറ്റൊരു നിലയിൽ, അതിമനോഹരമായ നിലയിൽ വിവരിക്കുന്നുണ്ട്. അനുഗ്രഹത്തെങ്കിലേക്കുള്ള നാല് പടികളാണ്, സ്റ്റെപ്പുകളാണ് ഈ നാല് കാര്യങ്ങൾ എന്നാണ് ദേവദാസൻ വിവരിച്ചിരിക്കുന്നത്. അതിൻ്റെ അനുഗ്രഹത്തെങ്കിലേക്കുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് കഷ്ടതയാണ്. അത് നമുക്കറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ കഷ്ടതയിൽ കൂടി അല്ലാതെ നമുക്ക് ദേവസ്വനത്തിൽ നിന്നൊന്നും നേടുവാനായിട്ട് കഴിയുകയില്ല. വ്യക്തിപരമായും എൻ്റെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ, നന്മകൾ പ്രാപിക്കുവാനിടയായി തീർന്നത് ഞാൻ അതികഠിനമായ കഷ്ടതയിലൂടെ, രോഗത്തിൻ്റെ പ്രയാസങ്ങളോടെ കടന്നുപോയ സാഹചര്യത്തിലാണ്. അപ്പോൾ ഈ വാക്യത്തിൽ ദേവാസൻ വിവരിക്കുന്ന പോലെ തന്നെ കഷ്ടത എന്ന ആദ്യ പടി, അനുഗ്രഹത്തെങ്കിലേക്കുള്ള ഒന്നാമത്തെ ചവിട്ടുപടിയായി നാം കാണേണ്ടത് ആവശ്യമാണ്. അനുഗ്രഹത്തെങ്കിലേക്കുള്ള രണ്ടാമത്തെ കാൽവെപ്പ് സഹിഷ്ണുതയാണ്. അപ്പോൾ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വളർത്തുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന സഹിഷ്ണുത, സഹനശീലം, അത് നമ്മെ ദൈവത്തെങ്കിലേക്കുള്ള അനുഗ്രഹത്തെങ്കിലേക്കുള്ള രണ്ടാമത്തെ പടിയിലേക്ക് ചവിട്ടുവാൻ ഇടയായിത്തീരുന്നു. അനുഗ്രഹത്തെങ്കിലേക്കുള്ള മൂന്നാമത്തെ ചവിട്ടുപടി എന്ന് പറയുന്നത് സിദ്ധതയാണ്, ആത്മധൈര്യമാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ കഷ്ടതയിലൂടെ നേടുന്ന സഹനശീലവും സഹിഷ്ണുതയും, അതിലൂടെ അടുത്ത പടിയിലേക്ക് സിദ്ധതയിലേക്ക്, ആത്മധൈര്യത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ അടുത്ത പടിയും നാലാമത്തെ പടിയെന്ന് പറയുന്നത് പ്രത്യാശയാണ്. അപ്പോൾ ഈ നാല് പടികളും നമ്മുടെ കൃഷി ജീവിതത്തിൽ ധൈര്യത്തോടെ, മനഃചാഞ്ചല്യം കൂടാതെ നമുക്ക് നടന്ന് കയറുവാൻ കഴിഞ്ഞാൽ നാം അനുഗ്രഹത്തെങ്കിലേക്ക് എത്തപ്പെടുകയാണ് എന്ന് ആ ദേവദാസൻ ഓർപ്പിക്കാനിടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ നാം അത് നന്നായി ഓർത്തിരിക്കേണ്ട കാര്യം തന്നെയാണ്. കഷ്ടത ഉണ്ടാകുമ്പോൾ നാം അത് കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ച പോലെ തന്നെ അതൊരു ദൈവിക ശിക്ഷയാണെന്ന് കരുതി നാം പിന്മാറിപ്പോകേണ്ടതില്ല, ദൈവത്തോട് പ്രതിവൃക്കേണ്ടതില്ല, നാം നമ്മോട് തന്നെ വിദ്വേഷമുള്ളവരായി തീരേണ്ടതില്ല. അപ്പോൾ കഷ്ടത ദൈവം നമുക്ക് വെച്ചിരിക്കുന്നതാണ്, അത് അനുഗ്രഹമാണ് എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. മറ്റൊരു ദേവദാസന് ഈ വാക്യത്തെ വേറൊരു നിലയിൽ വിവരിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു കെട്ടിടത്തോട് ബന്ധപ്പെടുത്തി ഈ വാക്യത്തെ ഒരു ദേവദാസൻ വിവരിക്കുന്നു. അത് ഇപ്രകാരമാണ്: ക്രിസ്തീ ജീവിതം ഒരു കെട്ടിടത്തോട് ഉപമിച്ചാൽ അതിൻ്റെ ഫൗണ്ടേഷനാണ് ഈ കഷ്ടത എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്രിസ്തീയ വിശ്വാസിയെ അവൻ്റെ ജീവിതം നന്നായി നിലനിൽക്കേണ്ടതിന് വേണ്ടി കഷ്ടത വളരെ സഹായിക്കാറുണ്ട്. ഞാൻ ഓർപ്പിച്ചതുപോലെ കഷ്ടത എന്ന അടിസ്ഥാനത്തിന്മേൽ പ
പണിയുന്ന ഒരു മനോഹരമായ ഭവനമാണ് ക്രിസ്തി ജീവിതം എന്ന് ഓർപ്പിക്കുന്നു. രണ്ടാമത് ഓർത്തിരിക്കേണ്ട വസ്തുത, സഹിഷ്ണുത അല്ലെങ്കിൽ സഹനശീലം ഒരു കെട്ടിടത്തിൻ്റെ ഭിത്തി പോലെ അവനെ ഉറപ്പിച്ച് നിർത്തുന്നു എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ശത്രുവിൽ നിന്നും കാറ്റിൽ നിന്നും മഴയിൽ നിന്നും ഒക്കെ ഒരു വീട്ടിനുള്ളിലെ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിനുള്ളിൽ വസിക്കുന്നവരെ സംരക്ഷിക്കുന്നത് പോലെ സഹനശീലം അവനെ സംരക്ഷിച്ച് നിർത്തുന്നു. സിദ്ധതയെന്ന് പറയുമ്പോൾ ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് ഒരു ഭവനത്തിനുള്ളിലേക്ക് താമസിക്കുന്നവർക്ക് വേണ്ട വെളിച്ചവും വായുവുമൊക്കെ എത്തിക്കുകയും അകത്തുള്ളവർക്ക് പുറത്തേക്ക് പോകുവാനും പുറത്തുള്ളവർക്ക് അകത്തേക്ക് കയറുവാനുള്ള വാതിലുകളും ജനലുകളുമായി ഈ സിദ്ധതയെ ആ ദേവദാസൻ ഉപമിക്കുന്നുണ്ട്. അതേ അവസരത്തിൽ തന്നെ അതിൻ്റെ പ്രത്യാശയോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കുന്ന കാര്യം, ആ കെട്ടിടത്തിൻ്റെ റൂഫിംഗ് അവനെ ആ കുടുംബത്തെ അല്ലെങ്കിൽ ആ കെട്ടിടത്തെ സംരക്ഷിക്കുന്ന പോലെ പ്രത്യാശ അവനെ സംരക്ഷിച്ചു നിർത്തുന്നു എന്ന് ഓർപ്പിക്കുകയാണ്. ഇത്ര മനോഹരമായ നിലയിലാണ് ഈ വാക്യത്തെ ഓരോ ദേവദാസന്മാർ വ്യാഖ്യാനിക്കുകയും നമുക്കത് മനസ്സിലാക്കി തരികയും അതിൻ്റെ പ്രാധാന്യം നമുക്ക് ഒന്നുകൂടി വ്യക്തമായ നിലയിൽ മനസ്സിലാകത്തക്ക നിലയിൽ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ക്രിസ്തീജീവിതം എന്ന കെട്ടിടത്തിൻ്റെ ഫൗണ്ടേഷനാണ് അതിൻ്റെ കഷ്ടത. ഭിത്തികൾ അതിൻ്റെ സഹിഷ്ണുതയും സിദ്ധത അതിൻ്റെ ജനലുകളും വാതിലുകളും പ്രത്യാശ അതിൻ്റെ റൂഫിങ്ങുമായി നമ്മെ സംരക്ഷിക്കുന്നു. മറ്റൊരു ദേവദാസൻ ഇപ്രകാരം ഓർപ്പിക്കുന്നത്, കഷ്ടതയെന്ന ചർക്കയിൽ എന്ന നൂൽ നൂൽക്കുകയും സിദ്ധതയെന്ന നിറം പകരപ്പെടുകയും പ്രത്യാശയെന്ന മനോഹരമായ വസ്ത്രം നിർമ്മിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് ദേവദാസന് ഓർപ്പിക്കുവാനിടയായി തീർന്നു. ഈ നാല് ഉദാഹരണങ്ങളിലൂടെ കഷ്ടതയുടെ പ്രാധാന്യം നമ്മെ പഠിപ്പിക്കുകയും നമ്മെ മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് പൗലൂസ് പറയുന്നത്, ഞാൻ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കും പറയാൻ കഴിയേണ്ടത് ആവശ്യമാണ്, എൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന, ഞാൻ അനുഭവിക്കുന്ന, ഞാൻ ഏർപ്പെടുന്ന അല്ലെങ്കിൽ എന്നെ ഞെരുക്കുന്ന കഷ്ടത ഒരിക്കലും അത് ശാപമാണെന്ന് ഞാൻ കരുതുന്നില്ല, ഒരിക്കലും അത് ദൈവിക ശിക്ഷയാണെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ അത് ഒരു അനുഗ്രഹമായി എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം നൽകുന്നതാണ് എന്ന് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുകയാണ്. കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണ സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് ഞാൻ കഷ്ടതയിൽ അഭിമാനിക്കുന്നു, എനിക്കതിൽ യാതൊരു അഭിമാനം കേടുമില്ല. കഷ്ടത വരുന്നത് കൊണ്ട് ദൈവം എനിക്കത് നൽകുന്നതാണ്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ കഷ്ടതയിൽ, എൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ, എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ഞാൻ ധൈര്യത്തോടെ നിൽക്കുവാൻ ഞാനതൊരു അഭിമാനകാര്യമായി കാണുന്നു എന്ന് ദൈവത്തിനെ നമ്മോട് പഠിപ്പിക്കുന്നു. അപ്പോൾ പൗലോസ് പ്രശംസിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന്, ദൈവദേശത്തിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു, അതായത് ദൈവത്തിൻ്റെ ദേശമായിരിക്കുന്ന ക്രിസ്തു. മറ്റൊരു നിലയിൽ പ്രത്യാശയായിരിക്കുന്ന കർത്താവ്, കർത്താവിൽ നാം പ്രശംസിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്, കഷ്ടതയിൽ നാം പ്രശംസിക്കേണ്ടത് ആവശ്യമാണ്. പൗലൂസിനെ പോലെ പൗലൂസ് കൂട്ടിയേർക്കുന്ന റോമയിലെ വിശ്വാസികളോട് ചേർന്ന് പൗലൂസും പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയാൻ കഴിയണം, ഞാൻ കഷ്ടതയിൽ പ്രശംസിക്കുന്നു, ഞാൻ കർത്താവിൽ പ്രശംസിക്കുന്നു, കർത്താവ് എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ നിലനിർത്തണമേ. ഈ ശേഷിക്കുന്ന നാളുകൾ കർത്താവിന് വേണ്ടി പൂർണ്ണമായി പ്രയോജനപ്പെടുവാൻ കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ആമേൻ.